നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന പാകിസ്ഥാൻ വേഴ്സസ് സിംബാബ്വെ T20 മത്സരത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രംഗം നമ്മൾ കണ്ടു. അതായത് പാകിസ്ഥാന്റെ പേസ് ബൗളറുടെ പന്ത് കൊണ്ട് സിംബാബ്വൻ ബാറ്റ്സ്മാന്റെ ഹെൽമെറ്റിൻ്റെ ഒരു ഭാഗം തെറിച്ച് വീഴുന്നു. ഹെൽമെറ്റിൻ്റെ ഔട്ടർ ലെയറാണ് അടർന്ന് പുറത്തേക്ക് പോകുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച അർഷദ് ഇക്ബാലിൻ്റെ ബൗൺസറാണ് സിംബാബ്വൻ താരമായ ടിനാഷെ കമുങ്കവയുടെ ഹെൽമെറ്റിനെ ഇടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ ഔട്ടർ ലെയർ താഴേക്ക് അടർന്നു പോവുകയും ചെയ്തു. ക്രിക്കറ്റിൽ അങ്ങനെ ഒരു കാഴ്ച അത്യപൂർവമാണ്, ഹെൽമെറ്റ് പൊളിഞ്ഞ് എന്ന രൂപത്തിൽ താഴേക്ക് വീഴുന്നത് കാണുന്നത്. ബാറ്റ്സ്മാൻ്റെ വിസിബിളി അദ്ദേഹം വളരെ ഷെയ്ക്കായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. പാകിസ്ഥാൻ്റെ എല്ലാ താരങ്ങളും അദ്ദേഹത്തിനടുത്തേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് സിംബാബ്വൻ ഫിസിയോ ടീം ഗ്രൗണ്ടിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു നില പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പിച്ചു. അങ്ങനെ കൺകഷൻ ടെസ്റ്റ്, മാൻഡേറ്ററി ആയിട്ടുള്ള കൺകഷൻ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് പിന്നീട് മത്സരം പുനരാരംഭിച്ചത്. എന്തായാലും കളി ഒടുവിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു. 118 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ എടുത്തത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൽ അവർക്ക് മറുപടിയായിട്ട് 99 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള ബൗൺസറുകൾ എപ്പോഴും ക്രിക്കറ്റിനെ ഭീതിപ്പെടുത്തിയിട്ടുള്ളതാണ്. മുമ്പ് ഓസ്ട്രേലിയൻ താരം ഫിൽ ഹ്യൂസ് ഇത്തരത്തിൽ പന്തുകൊണ്ട് ഹെൽമെറ്റിന് പുറകിൽ പന്തുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷം ഓരോ ബൗൺസറും ബാറ്റ്സ്മാൻ്റെ ഹെൽമെറ്റിൽ കൊള്ളുന്ന സമയത്ത് ആരാധകരുടെ മനസ്സിലൊരു തീയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.